നമ്മുടെ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് ഒരു ഇന്ത്യക്കാരൻ അല്ലെ ഇന്ത്യക്കാരി എന്നിരിക്കട്ടെ, ഒരു ഇന്ത്യൻ പൗര ഇവിടെ വിദേശത്ത് പോയി ഒരു കുറ്റം നടത്തി എന്നിരിക്കട്ടെ, ഒരു ക്രിമിനൽ കുറ്റം നടത്തി, ആ ക്രിമിനൽ കുറ്റം ഇന്ത്യയിൽ നടത്തിയതായിട്ട് നമ്മുടെ നിയമം അനുസരിച്ച് അത് ഗണിക്കപ്പെടും. നമ്മുടെ ഇന്ത്യയിൽ അത് എവിടെ വന്ന് ആദ്യം ഈ പെൺകുട്ടിയോ ഈ സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നു, എവിടെ എവിടെ ഇറങ്ങുന്നു, അവിടുത്തെ കോടതിക്ക് അവിടുത്തെ പോലീസിനെ ഇവരെ എതിരെ കുറ്റപത്രം ചുമത്താം, അവരെ അവിടെ വിചാരണ ചെയ്യാം, അതാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവർ അങ്ങേയറ്റം ചെയ്തേക്കുന്നത് ഈ സ്ത്രീ പോയി ഈ പെണ്ണിനെ ഏതോ ഒരു വൃത്തികെട്ടവും കൊണ്ടുപോയതാണ്, കൊണ്ടുപോയി അവൻ ഐ എസിലോ ഏതാണ്ടിലൊക്കെ പോയി അവിടെ അവൻ കൊല്ലപ്പെടുകയോ ഏതാണ്ടൊക്കെ ചെയ്തു, അവസാനം ഈ പെണ്ണ് അശരണയായിപ്പോയി, ഒന്നുമില്ല, ആരുമില്ല. അപ്പോൾ അതിന് തിരികെ വരണം. അതിന് തിരികെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ മോളെ തിരികെ കൊണ്ടുവരണമെന്ന്? നമ്മൾ കുറ്റം പറയാൻ പറ്റിയല്ല. അപ്പോൾ തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാനുഷിക പരിഗണനയാണത് കൊടുക്കേണ്ടത്. ഒരു ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാളോട് കാണിക്കുന്ന ഒരു വലിയ മാനുഷിക പരിഗണനയായിട്ട് കാണണം. അതിന് തെറ്റുപറ്റിപ്പോയി, ആർക്കും പറ്റാം. തെറ്റെന്ന് പറയുന്ന മനുഷ്യ സഹജമാണ്, അത് ക്ഷമിച്ചു കൊടുക്കേണ്ടത് നമ്മളല്ലേ, ബാക്കി ആളുകളല്ലേ. അത് ക്ഷമിക്കുക എന്ന് പറയുന്നത് വളരെ ദൈവീകമായ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ വരുമ്പോൾ ആ അത് അതായത് അതൊരു കുറ്റം ചെയ്തു, അവിടെ പോയി നിരോധിക്കപ്പെട്ട ഒരു സംഘടനയിൽ ചേർന്നു, കുറ്റമാണ്. ഇപ്പോൾ അത് ആ സംഘടനയൊന്നുമില്ല, ഇപ്പോൾ അവിടെ ജയിലിൽ അങ്ങോട്ട് കഴിയുകയാണ്. അവരിതിനെ ഡീപ്പോർട്ട് ചെയ്യണം, അവർക്ക് തിരിച്ചു വിടണം. അതിനെ ഡീപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാടെന്ന് പറയുന്നത് ഇന്ത്യയാണ്, ഇന്ത്യക്കാരിയാണ്. ഇവിടുത്തെ പൗരത്വം ഒന്നും അതിന് നഷ്ടപ്പെട്ടിട്ടില്ല. പൗരത്വം നഷ്ടപ്പെടാത്തടത്തോളം കാലം അതിന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. പണ്ടാണെങ്കിൽ നമ്മളിവിടെ ആളുകൾ കണ്ട സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പ് ഇവിടെ ഇന്ത്യക്കാരെയും അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി നാട് കടത്തുമായിരുന്നു. എവിടെ? ആൻഡമാൻ നിക്കോബാർ. ഇന്നിപ്പോൾ നാട് കടത്താൻ നോക്കൂ എവിടെങ്കിലും. ഓരോ നാടും ഓരോ ആളുകളതാണ്. അവരെ അവിടെ നാട് കടത്തും, ഇവിടെ ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ ഇതിനെ അടിച്ചങ്ങ് അന്തരീക്ഷത്തിലോട്ട് വിടാൻ പറ്റുമോ? സ്പേസിലോട്ട് വിട്ട് അവിടെ കിടന്ന് കറങ്ങാനാണെങ്കിൽ കുഴപ്പമില്ല, അതിന് എവിടെങ്കിലും ഒരു സ്ഥലത്ത് വരണ്ടേ? ഒരു മനുഷ്യജീവിയല്ലേ, പൂച്ചയും പട്ടിയൊന്നും അല്ലല്ലോ എടുത്ത് കളയാൻ. അത് പൂച്ചയ്ക്കും പട്ടിക്കും പോലും ഏറ്റവും വലിയ പരിരക്ഷ കൊടുക്കുന്ന നാടല്ലേ? അങ്ങനെയുള്ളപ്പോഴാണോ ഈ മനുഷ്യജീവിയോട് ഇത് കൊടുക്കാത്തത്? അതിനിവിടെ കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് അതിനെ ഇവിടെ കോടതി വിചാരണ നടത്തി ജയിലിലോട്ട് അയക്കാനാണെങ്കിൽ ജയിലിലയക്കേ, കാണിച്ച കുറ്റത്തിന്. അല്ലാതെ ഇവിടെ കയറണ്ട എന്ന് പറഞ്ഞാൽ ആ കുട്ടി എങ്ങോട്ട് പോകും? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ത്യൻ പൗര ഒരു പൗരയാണ്. ആ അതിൻ്റെ ഏറ്റവും വലിയൊരു അവകാശമല്ല എൻ്റെ നാട്ടിലേക്ക് വരിക എന്നുള്ളത്, അതിൻ്റെ അവകാശമാണ്. അതിനെ ഹനിക്കാൻ ആർക്കും കഴിയുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. വരാൻ പറ്റുമെങ്കിൽ അത് വരണം, അതിനെ കൊണ്ടുവരണം. അഫ്ഗാനിസ്ഥാൻകാർ അവർ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് അത് അവർ ആ കുട്ടിയെ ഡീപ്പോർട്ട് ചെയ്ത് നാട് കടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇന്ത്യയിലേക്ക് മാത്രമേ വരാവുള്ളൂ. അതിനെവിടെ പ്രവേശിപ്പിക്കണം? എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ അതിനെ വിചാരണ ചെയ്യണം. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്തു, കാരണം ഐ എസിൽ ചേർന്നല്ലേ, അതാണ് വേണ്ടത്.